കേരളത്തോടൊപ്പം നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്ന അസമിൽ ബിജെപിയെ തുരത്തുക എന്ന ലക്ഷ്യത്തോടെ മഹാസഖ്യത്തിന് രൂപം നൽകിയിരിക്കുകയാണ് കോൺഗ്രസ്. അസമിന്റെ രാഷ്ട്രീയ ചരിത്രവും ഏകദേശം കേരളത്തിന് സമാനമായ രീതിയിലാണ്. ഒന്നടവിട്ട് കോൺഗ്രസും അസം ഗണപരിഷത്തും ഭരിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ തവണ അസം ഗണപരിഷത്ത് ദുർബലമായതോടെ അവർ ബിജെപിയുടെ സഖ്യത്തിൽ ചേർന്നു. എന്നിട്ട് ആ സഖ്യകക്ഷി ബിജെപി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഭരിച്ചു. അതാണ് അസമിന്റെ ചരിത്രം. കേരളത്തിന് സമാനമാണ്. പക്ഷേ ഇപ്പോൾ ഈ അഭിപ്രായ സർവേകളൊക്കെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരുമ്പോൾ കേരളത്തിലേതുപോലെ തന്നെ അസമിലും ഒരു ഭരണ തുടർച്ചയ്ക്കാണ് സാധ്യത എന്നാണ് എല്ലാവരും വിധിയെഴുതുന്നത്. അവിടെ ബിജെപിക്ക് തുടർഭരണം ഉണ്ടാകുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന സി വോട്ടർ സർവേയും ചൂണ്ടിക്കാട്ടുന്നത്. ആ സർവേ ഫലം പുറത്തു വന്നതിന് പിന്നാലെ വളരെ ശ്രദ്ധേയമായ ഒരു സഖ്യ തീരുമാനത്തിലേക്ക് കോൺഗ്രസ് അവിടെ എത്തിയിരിക്കുകയാണ്. അപ്പർ ആസാമിലും ലോവർ ആസാമിൻ്റെ ചില മേഖലകളിലും നല്ല സ്വാധീനമുള്ള, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13 സീറ്റുകൾ നേടിയിട്ടുള്ള, അതിനു മുമ്പ് 18 സീറ്റുകൾ നേടിയിട്ടുള്ള AIUDF ഓൾ ഇന്ത്യ യുണൈറ്റഡ് ഡെമോക്രാറ്റിക് ഫ്രണ്ട് ബദറുദ്ദീൻ മാലിക്കിൻ്റെ നേതൃത്വത്തിലുള്ള പാർട്ടിയാണ്. അവരുമായി സഖ്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോൺഗ്രസ്. AIUDF മാത്രമല്ല മറ്റ് 4 പാർട്ടികൾ കൂടി, ഇടതു പാർട്ടികളടക്കം CPI-ഉം CPM-ഉം CPIML-ഉം അടക്കമുള്ള 4 പാർട്ടികളും പുതുതായി രൂപീകരിച്ച AGM-ഉം അടക്കമുള്ള 4 പാർട്ടികളുമായി ഒപ്പം ചേർന്ന് ഒരു മഹാസഖ്യമായിട്ടായിരിക്കും ഇത്തവണ കോൺഗ്രസ് അവിടെ തിരഞ്ഞെടുപ്പിനെ നേരിടുക. ഈ AIUDF കോൺഗ്രസിൻ്റെ സഖ്യകക്ഷിയാകുന്നത് തിരഞ്ഞെടുപ്പിൻ്റെ ചിത്രം മാറ്റി എഴുതാൻ പര്യാപ്തമാകുമെന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13% വോട്ടും 13 സീറ്റുകളും അവർ നേടി. മുഴുവൻ സീറ്റിലും അവർ മത്സരിച്ചിരുന്നില്ല. അവർക്ക് സ്വാധീനമുള്ള മേഖലകളിൽ മാത്രം, നമ്മുടെ ഈ OYC ചെയ്യുന്നത് പോലെ അവർക്ക് കൃത്യമായി സ്വാധീനമുണ്ട് എന്ന് ഉറപ്പുള്ള മേഖലകളിൽ മാത്രം മത്സരിക്കുക, അവിടെ നിന്ന് പരമാവധി സീറ്റുകൾ നേടിയെടുക്കുക, അതേ തന്ത്രമാണ് AIUDF അസമിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബോഡോലാൻഡിലേക്ക് നടന്ന കൗൺസിൽ തെരഞ്ഞെടുപ്പിലും അവർ അതുപോലെ തന്നെയുള്ള ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. ലോക്സഭയിലേക്ക് ഒരു പ്രതിനിധിയെ വിജയിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ അസമിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ അസം ഗണപരിഷത്തിന് ശേഷം നല്ല രീതിയിൽ സ്വാധീനം ചെലുത്താൻ സാധിച്ച ഒരു പ്രാദേശിക രാഷ്ട്രീയ കക്ഷി എന്നുള്ള നിലയിൽ വളർന്നിരിക്കുന്ന ഒന്നാണ് AIUDF. അപ്പോൾ AIUDF കോൺഗ്രസിനോടൊപ്പം ചേർന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നവർ, അവിടെ ഇടതുകക്ഷികൾക്ക് അത്ര വലിയ സ്വാധീനമൊന്നുമില്ല. 1% വോട്ടുകൾ മാത്രമാണ് ഈ പറയുന്ന ഇടതുകക്ഷികൾക്ക് എല്ലാവർക്കും കൂടി ഉള്ളത്. പിന്നെ പുതുതായി രൂപീകരിച്ച AGM, അത് ഈ അസമിൻ്റെ ട്രൈബൽ മേഖലകളിൽ കൃത്യമായ സ്വാധീനം ചെലുത്താൻ തരത്തിലുള്ള ഒരു പാർട്ടിയായി മാറും എന്ന വിലയിരുത്തലുണ്ട്. അപ്പോൾ അവരുടെ കൂടി സാന്നിധ്യം ഈ മുന്നണിക്കകത്ത് ഉണ്ടാകുന്നതോടെ BJP പല മേഖലകളിലും വലിയ തിരിച്ചടി നൽകാൻ സാധിക്കുമെന്ന് തന്നെയാണ് കണക്കുകൂട്ടുന്നത്. കാരണം കഴിഞ്ഞ തവണ BJP വിരുദ്ധ വോട്ടുകൾ AIUDF കോൺഗ്രസിനും ആയി ഭിന്നിച്ചു പോയത് തെരഞ്ഞെടുപ്പ് സീറ്റുകൾ കുറയുന്നതിന് കാരണമായി എന്നുള്ള വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റൊരു ആശങ്കകളുമില്ലാതെ ഒരു സഖ്യത്തിലേക്ക് നീങ്ങാൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. കോൺഗ്രസ് കഴിഞ്ഞ തവണ അവിടെ 30% വോട്ട് നേടിയിരുന്നു. BJP 29% വോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. AIUDF 13% വോട്ട് നേടി. ഇടതുകക്ഷികളെല്ലാവരും കൂടി 2-3% വോട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ കോൺഗ്രസും AIUDF ചേരുന്ന ഒരു സഖ്യം ഉണ്ടാവുകയാണ് എങ്കിൽ അതിന് BJP അസം ഗണപരിഷത്ത് സഖ്യത്തെ മറികടക്കാനാകും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ കണക്കുകൂട്ടൽ. BPF അവർ BJP സഖ്യകക്ഷികളായി നിന്ന രാഷ്ട്രീയ പാർട്ടിയായിരുന്നു. പക്ഷേ അടുത്തിടെ അവർ BJP ഭിന്നിച്ച് ബോഡോ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലൊക്കെ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. BPF ഇനി ഈ തെരഞ്ഞെടുപ്പിൽ BJP സഖ്യത്തിൽ മുന്നോട്ട് പോവുക എന്നതിനെക്കുറിച്ച് പലവട്ടം ആലോചിക്കേണ്ടി വരുമെന്ന് അതിൻ്റെ നേതാക്കൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിലയ്ക്ക് കഴിഞ്ഞ തവണ BJP ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷി മാറി നിൽക്കുകയും അവരുടെ നേതൃത്വത്തിൽ BJP വിരുദ്ധ ചേരി രൂപീകരിക്കുന്നതിനുള്ള ശ്രമം നടക്കുകയും ചെയ്യുമ്പോൾ ഇവിടെ AIUDF പോലെയുള്ള ഒരു പാർട്ടിയെ ഒപ്പം കൂട്ടി കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഒരു മഹാസഖ്യമായി എത്തുന്നത് അസമിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ ചിത്രത്തെ മാറ്റിവരയ്ക്കാൻ പര്യാപ്തമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ
കോൺഗ്രസിനിപ്പോഴും ശക്തമായ വേരോട്ടമുള്ള ഒരിടം തന്നെയാണ് അസം. അവിടെ നേതൃദാരിദ്ര്യമാണ് കോൺഗ്രസിനെ വലുതായി ആശങ്കപ്പെടുത്തിയിരുന്ന ഒരു ഘടകം. ഇപ്പോൾ ഹിമന്ത് ബിശ്വാസ് ശർമ്മയെ പോലെയുള്ള ഒരു പ്രധാനപ്പെട്ട നേതാവ് ബി ജെ പിയിലേക്ക് പോയത് കോൺഗ്രസിനുണ്ടാക്കിയ നഷ്ടം ചെറുതല്ല. ദീർഘകാലം അസമിൽ കോൺഗ്രസിനെ നയിക്കുകയും അസം മുഖ്യമന്ത്രിയുമായിരുന്ന തരുൺ ഗഗോയിയുടെ നിര്യാണത്തിന് ശേഷം ഒരതിശക്തനായ നേതാവ് അവിടെ ഇല്ല എന്നുള്ള പ്രതിസന്ധി കോൺഗ്രസ് നേരിടുന്നുണ്ട്. ഇപ്പോൾ തരുൺ ഗഗോയിയുടെ മകൻ എം പിയുമായ ഗൗരവ് ഗഗോയിയുടെ നേതൃത്വത്തിലാണ് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുതന്നെയാണ് കോൺഗ്രസിന് ഉള്ള അവിടെയുള്ള ഏക പ്രതിസന്ധി എന്ന് പറയുന്നത്, നേതൃദാരിദ്ര്യം. അതിനെ മറികടക്കാൻ ഈ AIUDFമായിട്ടുള്ള സഖ്യത്തിലൂടെ സാധിക്കുകയാണ് എങ്കിൽ ഗൗരവ് ഗഗോയിക്ക് അവിടെ ഒരു പ്രതിച്ഛായയുള്ള നേതാവ്, അച്ഛനെപ്പോലെ പ്രതിച്ഛായയുള്ള നേതാവ് എന്നുള്ള ഒരു പ്രതീതി ജനിപ്പിക്കാൻ സാധിക്കുകയാണ് എങ്കിൽ കോൺഗ്രസ്സിന് ഉറപ്പായും അസമിൽ ബി ജെ പിയുമായി ഒരു അതിശക്തമായ പോരാട്ടം കാഴ്ചവെക്കാൻ സാധിക്കും. ഈ സർവേകളിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ അത്ര വലിയ വ്യത്യാസത്തിലേക്ക് താഴ്ന്നു പോകുന്ന ഒരു നില ഉണ്ടാകില്ല. കാരണം ഈ അഭിപ്രായ സർവേകൾ ചൂണ്ടിക്കാട്ടിയത് അവിടെ AIUDF 8 സീറ്റ് വരെ നേടും, കോൺഗ്രസ്സിന് 44 സീറ്റുകൾ വരെ നേടാനാകും, ബി ജെ പി 70 സീറ്റുകൾ വരെ നേടും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു അവസ്ഥ മാറ്റിമറിക്കാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സഖ്യത്തിന് സാധിക്കും എന്ന വിലയിരുത്തലാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നടത്തുന്നത്.